കയ്യിലുണ്ടാകുന്ന വളരെ ശക്തിയായിട്ടുള്ള തരിപ്പ്. ഏകദേശം നമ്മുടെ സൊസൈറ്റിയിൽ 5 to 10%, 5 മുതൽ 10% വരെ ആളുകൾക്ക് കയ്യിന് തരിപ്പുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂറോപ്പതി അല്ലെങ്കിൽ ഞരമ്പിൻ്റെ അസുഖങ്ങളിൽ വെച്ച് ഏറ്റവും സാധാരണയായി കാണുന്ന ഒന്നാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇതിൻ്റെ സിംറ്റം, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വളരെ ശക്തിയായിട്ടുള്ള കൈക്ക് തരിപ്പ്, ഈ വിരലുകൾക്കെല്ലാം തരിപ്പ്, ചിലപ്പോൾ ഈ 4, ചിലപ്പോൾ അപൂർവമായിട്ട് 5 വിരലേക്കും തരിപ്പ്. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ, സൈക്കിൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കൈകൊണ്ട് അല്ലെങ്കിൽ മെഷീനറീസ് വല്ലതും വർക്ക് ചെയ്യുമ്പോൾ വളരെ ശക്തമായുള്ള തരിപ്പും വേദനയും, അത് ഈ വിരലിൻ്റെ തുമ്പത്ത് നിന്ന് തുടങ്ങി അത് നേരെ കയ്യിലോട്ട് വന്ന് ഷോൾഡർ വരെ വ്യാപിക്കുന്ന ഒരു വളരെ സാധാരണയായി കാണുന്ന ഒന്നാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. സാധാരണഗതിയിൽ നമ്മൾ കൂടുതലായിട്ട് വലത് കൈ, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ റൈറ്റ് ഹാൻഡഡ് ആണല്ലോ, വലത് കൈ, ഇടത് കൈന്മാരാണെങ്കിൽ ആ കയ്യിലും കൂടുതൽ. അപൂർവമായിട്ട് ആദ്യം ഒരു കയ്യിൽ ഒന്ന് രണ്ട് കയ്യിലേക്കും വരാം. പ്രഗ്നൻസി അല്ലെങ്കിൽ ഈ ഗർഭിണികളിൽ ഇത് വളരെ കൂടുതലാണ്, ഒരു 30 to 60% ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ഒരു 6 മാസം മുതൽ 9 മാസം വരെ. അത് ചിലപ്പോൾ ഈ പ്രസവം കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ലോങ് ടേം ആയിട്ടത് നീണ്ടു നിൽക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ലക്ഷണം കയ്യിലുണ്ടാകുന്ന തരിപ്പും പിരുവിരിപ്പും പൊച്ചിലും വേദനയും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ തരിപ്പും വേദനയും മാറി കയ്യിൽ നിന്ന് സാധനങ്ങൾ വിട്ടുപോകാൻ തുടങ്ങും. കയ്യിൻ്റെ ഇവിടെ ശോഷിപ്പ്, മെലിച്ചിൽ വരും കയ്യിൻ്റെ ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ചില പ്രത്യേക ആക്ഷൻ, അതായത് ഈ കയ്യിൻ്റെ ഈ ആക്ഷൻ പറ്റില്ല, അതുപോലെ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഒരു പാത്രം, നമ്മളൊരു അടുക്കളയിൽ നിന്നെല്ലാം പാത്രം എടുത്ത് താഴെ വെക്കുമ്പോൾ ഇത് പിടിച്ച ശക്തി എത്ര നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകാനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്? ഇത് സാധാരണയായി കാണുന്നത് നമ്മുടെ ഈ റിസ്റ്റ് ഉണ്ടല്ലോ, ഈ റിസ്റ്റ് യൂഷ്വലി ഒരു സ്ക്വയർ ആയിരിക്കും, ചില ആൾക്കത് റൗണ്ടായിട്ട് വരും, അങ്ങനെ വണ്ണത്തിലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഒരു ടണൽ, കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇവിടെ. അതായത് ഈ എല്ലിൻ്റെ അടിയിൽ ഒരു ലിഗമെൻ്റുണ്ട്, ഈ ലിഗമെൻ്റെ താഴെ കൂടിയാണ് നമ്മുടെ കയ്യിലെ ഓരോ വിരലുകളും ചലിപ്പിക്കുന്ന ഈ മസിൽസിൻ്റെ എൻസ്, ടെൻഡൻസ് എന്ന് പറയും, 9 ടെൻഡൻസ് ഈ ഗ്യാപ്പിലൂടെ പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയത്തിൻ്റെ വളരെ ചെറിയ ഒരു നെർവ്, മീഡിയൻ നെർവ് എന്നുള്ളൊരു നെർവ് ഉണ്ട്. നമുക്ക് പലതരം നെർവ്സ് ഉണ്ട്, കയ്യിലോട്ട് വരുന്ന മീഡിയൻ നെർവ്, അൾണാർ നെർവ്, റേഡിയൽ നെർവ് എന്നുള്ള പല ഞരമ്പുകളുണ്ടെങ്കിലും ഈ ടണലിൻ്റെ അകത്തൂടെ പോകുന്ന നെർവിൻ്റെ പേരാണ് മീഡിയൻ നെർവ്. ഈ മീഡിയൻ നെർവ് ഇവിടെ വെച്ച് കംപ്രസ്ഡ് ആയിപ്പോൾ ചുരുങ്ങിപ്പോവും. ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ സിംറ്റം, ആദ്യകാല ലക്ഷണങ്ങൾ ഇങ്ങനെ മരപ്പും പിരുവിരിപ്പും പോച്ചിലുമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ നെർവിൻ്റെ പ്രഷർ കൂടിയാൽ, കംപ്രഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ഞരമ്പ് ഡാമേജായി ഇവിടെ ഇങ്ങനെ ഒരു കുഴിച്ചിൽ വന്ന് കയ്യിൻ്റെ വിരലുകൾ പൊക്കാം, വിഷമം ഇതൊക്കെ ആയിട്ട് വരും. ഈ വേദന ഇവിടെ തുടങ്ങി ഇത് ഇതുവരെ വരും. പിന്നെ വേറൊരു പ്രധാന ഒന്ന്, നമ്മുടെ വെയ്റ്റ്, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്. നമ്മളൊരു ഒബീസ് കുറച്ചൊരു വണ്ണം വെക്കുകയാണെങ്കിൽ ഇത് വേഗം വരാം. പ്രമേഹമുള്ള ആളുകൾ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, ഹൈപ്പോ തൈറോയിഡിസം, അതുള്ള ആൾക്കും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. വേറൊന്നാണ് പലതരം വാദ അസുഖങ്ങൾ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആക്രോമെഗാലി, അല്ലെങ്കിൽ ടീനോ സൈനോവേറ്റീസ്, ഇവിടെയുള്ള ഫ്രാക്ചേഴ്സ്, ഇവിടെയുള്ള ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ്. അതുപോലെ തന്നെ ചില അപൂർവ അസുഖങ്ങൾ, അമൈലോഡോസിസ്, അതുപോലത്തെ പല എൻഡോക്രിൻ അസുഖങ്ങൾ, ഇവിടെയുള്ള ഈ ജോയിൻസിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ജോലികൾ, നമ്മൾ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ജോലിയും സ്ഥിരമായിട്ട് നമ്മൾ കയ്യിൻ്റെ റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള യൂഷ്വലി ഈ നെർവിന് ഒരു 1 സെൻറ്റിമീറ്റർ ഒരു ഗ്ലൈഡിങ് ആക്ഷൻ ഉണ്ട്, 1 സെൻറ്റിമീറ്റർ. കാരണം ഈ ടണലിൻ്റെ സ്ക്വയറിൻ്റെ ഇതെന്ന് വെച്ചാൽ 2.5 സെൻറ്റിമീറ്റർ ആണ്. അതിനകത്തുള്ള ഈ ടെൻഡൻസും നെർവ്സും പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ടുള്ള ആക്ഷൻ, അങ്ങനെ സ്ഥിരമായിട്ടുള്ള ആക്ഷൻ വരുന്ന ആൾക്ക് ഈ ഇതിൻ്റെ അകത്ത് നീർക്കെട്ടും ഫൈബ്രോസും, അതാണ് ചുരുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ നെർവ് അവിടെ സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് അമർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ്. പിന്നെ ഒന്ന്, പ്രഗ്നൻസി, ഗർഭധാരണത്തിൽ വളരെ കോമൺ ആണ്. ഇവിടെയുള്ള വല്ല ട്രോമ, ഫ്രാക്ചേഴ്സ്, കോളീസ് ഫ്രാക്ചർ വന്നാൽ വരാം, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് വരാം, വാദസംബന്ധമായുള്ള അസുഖങ്ങൾക്ക് വരാം, തൈറോയിഡിൻ്റെ അസുഖം കൊണ്ട് വരാം, പിന്നെ പ്രമേഹമുള്ളവർക്ക് വരാം, അങ്ങനെ പല കാരണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാം? ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഒന്ന് ഈ ഹിസ്റ്ററി, ക്ലിനിക്കൽ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും, NCS സ്റ്റഡി. അത് വെച്ച് നമ്മൾ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് നമ്മൾ ഈ നെർവിലൂടെ നമ്മുടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ
നമ്മൾ അസസ് ചെയ്യും. NCS and EMG എന്ന് പറയും. ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, ഇവിടെ അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നെർവ് ഇങ്ങനെ കംപ്രസ്ഡ് ആയി പോയിട്ടുള്ള സ്ട്രെച്ച് നെർവ്, നോർമൽ നെർവ് ഇങ്ങനെ റൗണ്ടാണ്, ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ അപൂർവമായിട്ട് MRI അവിടെ ചെയ്യാം, അത് ജഡ്ജ് ചെയ്തതിനും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നമുക്ക് എല്ലാ കൈയിൻ്റെ മരവിപ്പും ഈ കാർപ്പറ്റൽ സിൻഡ്രോം അല്ല, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ചിലപ്പോഴായിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ ഡിസ്ക് ഉണ്ടാകുന്ന ദിവസങ്ങൾ റാഡിക്കുലോപ്പതി അല്ലെങ്കിൽ ഡിസ്ക് ഡിസീസ്, സെർവിക്കൽ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഡിസീസ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന അസുഖം കൊണ്ട് ഈ റൂട്ട്സിന് പലതരം C6, 7, 8 പറഞ്ഞ പലതരം നെർവ് റൂട്ട്സ് ഉണ്ട്. ഈ റൂട്ട്സ് ഡാമേജ് ആയിക്കഴിഞ്ഞാലും കൈക്ക് മരവിപ്പ് വരാം. ഓക്കെ, രണ്ടാമതായിട്ട് ഈ നെർവ് പലതരം നെർവ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ റൂട്ട് വഴി ഇങ്ങനെ പ്ലെക്സസ് എന്ന് പറയും, പല ഞരമ്പുകളുടെ കൂട്ടങ്ങളുണ്ട്, ബ്രാക്കിയൽ പ്ലെക്സസ്. അതിന് വരുന്ന എല്ലാ അസുഖം കൊണ്ടും ഈ ഞരമ്പിന് കൈക്ക് മരവിപ്പ് വരാം. അതുപോലെ തന്നെ ഈ മീഡിയൻ നെർവ് യൂഷ്വലി നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് വെച്ചാൽ ഇവിടെയാണ് പ്രഷർ വരുന്നത്. ചില ആൾക്ക് പ്രഷർ ഇവിടെ ആവാം അല്ലെങ്കിൽ ഇവിടെ ആവാം, അപ്പോൾ അതുകൊണ്ടും വരാം. പിന്നെ വേറെ വെച്ചാൽ ചില ബ്രെയിൻ സ്റ്റെം അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ അസുഖം കൊണ്ടും ഈ കയ്യിലേക്ക് മരവിപ്പ് വരാം. അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ അസുഖം കൊണ്ട്, സിറിംഗോമൈലിയ അസുഖം ഉണ്ട്, അതായത് നമ്മളെ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്യാവിറ്റി ഫോം ചെയ്യുന്ന അസുഖമുണ്ട്, ഇതുകൊണ്ടും വരാം. പിന്നെ നമ്മുടെ തലാമിക്, നമ്മുടെ തലാമസ് എന്ന ഒരു ബ്രെയിനിൻ്റെ ഒരു ന്യൂക്ലിയസ്, അവിടെ രക്തോട്ടം കുറഞ്ഞാൽ വരാം. അല്ലെങ്കിൽ പരേറ്റൽ ലോബ്, നമ്മുടെ ബ്രെയിനിൻ്റെ നമ്മളെ ഈ സ്പർശനം അറിയുന്ന പാട്ടുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാലും മരവിപ്പ് വരാം. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഒരാൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഒന്ന്, അവരുടെ ഹിസ്റ്ററി, അവർ രാത്രി കിടക്കുമ്പോഴേ വളരെ ശക്തിയായുള്ള വേദന വരും, പെട്ടെന്ന് ഇണി വേദന കൊണ്ട് എണീറ്റ് കൈ ഇങ്ങനെ കൊടയേണ്ടി വരും, ഫ്ലിക്സ് സൈൻ എന്ന് പറയും. അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ കൈ തൂക്കി ഇടേണ്ടി വരും. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കൈക്ക് മരവിപ്പ്. അതുപോലെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഒരു 30 മുതൽ 60 സെക്കൻഡ് കൈ പിടിക്കുകയാണെങ്കിൽ കൈക്ക് ഒരു മരവിപ്പ് വരും. അല്ലെങ്കിൽ കൈ ഇങ്ങോട്ട് പിടിക്കുകയാണെങ്കിലും മരവിപ്പ് വരും. അല്ലെങ്കിൽ നമ്മൾ കൈ ഇവിടെ ഈ ഭാഗത്ത് ശക്തിയായിട്ടൊരു 30 സെക്കൻഡ് പിടിക്കുകയാണെങ്കിൽ കൈക്ക് മരവിപ്പ് വരും. അല്ലെങ്കിൽ കൈ ഒരു 1.5-2 മിനിറ്റ് പൊക്കുകയാണെങ്കിലും കൈക്ക് മരവിപ്പ് വരും. ചില ആൾക്ക് BP അപ്പാരറ്റസ് ഇവിടെ കെട്ടുകയാണെങ്കിൽ കൈക്ക് പെട്ടെന്ന് മരവിപ്പ് വരും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പല ആൾക്കും മരവിപ്പ് വരാം. ഇങ്ങനെ പലതരം ടെസ്റ്റുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രധാനമുള്ളത് ഇവരുടെ ഈ നെർവ് കണ്ടീഷൻ സ്റ്റഡിയും അതുപോലെ തന്നെ പിന്നെ ഈ അൾട്രാസൗണ്ട് അതുപോലത്തെ ടെസ്റ്റാണ്. അപ്പോൾ അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി, നെർവ് കണ്ടീഷൻ സ്റ്റഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നത് ഇതൊരു 60 സെക്കൻഡ് പിടിക്കുക, 60 സെക്കൻഡ് ഇങ്ങോട്ട് പിടിക്കുക, കൈ ഒരു 30 സെക്കൻഡ് പിടിക്കുക, 2 മിനിറ്റ് കൈ പൊക്കി വെക്കുക, അല്ലെങ്കിൽ BP കെട്ടുമ്പോൾ പെട്ടെന്ന് മരവിപ്പ് വരും. ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഇത് കഴിഞ്ഞ ശേഷം ഇതിന് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്? യൂഷ്വലി പലപ്പോഴും പല സ്ട്രെസ് കൊണ്ട് ഇത് വരാം. കുറച്ച് ബേജാറായി കഴിഞ്ഞാൽ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഇങ്ങനെ വരാം, സ്ട്രെസ് കൊണ്ട് വരാം, ആൻസൈറ്റി കൊണ്ട് വരാം, ഉറക്കം കുറഞ്ഞാൽ വരാം, ചില വൈറ്റമിൻ്റെ കുറവുണ്ട്, വൈറ്റമിൻ ഡി കൊണ്ടൊക്കെ അപൂർവമായിട്ട് വരാം. അപ്പോൾ ഒന്ന്, നമ്മൾ സിമ്പിളായിട്ട് ചില കൈയിൻ്റെ എക്സസൈസ് ചെയ്യുക, ഈ എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക. പിന്നെ ഫിസിയോതെറാപ്പിയിൽ വേണമെങ്കിൽ അവിടെ ഫിസിയോതെറാപ്പി വൈബ്രേഷൻ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ച് ഇവിടെ ചെയ്യാം, ഫിസിയോതെറാപ്പിയിൽ വെച്ചിട്ട്. പിന്നെ ഇതുകൊണ്ട് വെയ്റ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ വെയ്റ്റ് കുറക്കാം. പിന്നെ പ്രമേഹം, അതുപോലെ കൊളസ്ട്രോള്, വണ്ണം കൂടുതൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ എക്സസൈസ് ചെയ്യുക, സ്മോക്കിംഗ് ഉള്ളവരത് സ്മോക്കിംഗ് മാറ്റുക, തൈറോയിഡ് അസുഖമുള്ളവർ അത് ട്രീറ്റ് ചെയ്യുക. പിന്നെ ചിലതരം സിമ്പിൾ മരുന്നുകളൊക്കെ ഉണ്ട്, ആ മരുന്ന് കഴിച്ചാലും ഇത് മാറും. ഇതുകൊണ്ട് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് മെത്തേഡുള്ളത്, ഒന്നിൽ നമുക്കിവിടെ ലോക്കൽ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക, നമ്മുടെ ആ കാപ്പിൾ അത് ഡയറക്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സഹായം വെച്ച് കൊടുക്കുക. ഇതുകൊണ്ട് ശരിയാവുന്നെങ്കിൽ ഒരു മൈനർ ഓപ്പറേഷൻ ഉണ്ട്, ഡീകംപ്രഷൻ. അപ്പോൾ ഈ കാപ്പിൾ ടണൽ ജസ്റ്റ് കട്ട് ചെയ്ത് നെർവിനൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കും. അത് തന്നെ നമുക്ക് ഓപ്പണായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി വഴിയും ചെയ്യാം. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ കാപ്പിൾ ടണൽ സിൻഡ്രോം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും നമുക്കിത് പിന്നെ പ്രഗ്നൻസി, ഗർഭകാലത്തുള്ള കാപ്പിൾ ടണൽ സിൻഡ്രോം പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു സ്പ്ലിൻ്റ്, ഒരു ന്യൂട്രൽ സ്പ്ലിൻ്റ് കൊടുത്താൽ മതി. കൈക്കൊരു സ്പ്ലിൻ്റ്, കൈ ഇങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, ഒരു സ്ട്രൈറ്റുള്ളൊരു സ്പ്ലിൻ്റ് രാത്രിയിൽ ഒരു 2 ആഴ്ചയോ ഒരു 1 മാസം യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് കൂടേണ്ട ഉപ്പ് കുറയ്ക്കുക, വെയ്റ്റ് കൂടുകയാണെങ്കിൽ വെയ്റ്റ് കുറച്ച് കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് കാപ്പിൾ ടണൽ സിൻഡ്രോമിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.